പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്ന എബ്രഹാം വർഗീസ് അച്ഛനോടുള്ള പ്രത്യേകമായി നന്ദി ഞാൻ പറയുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം മാർക്ക് ചാപ്റ്റർ 10:42. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്വക്കുളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. ഈ വചനവുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ്സ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, യേശുവിന്റെ കുരിശിലേക്കുള്ള വഴി നമുക്ക് തിരുത്തലിന്റെ വഴികളാണ്. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന യേശു തന്റെ ശിഷ്യന്മാരോട് താൻ അനുഭവിക്കാൻ പോകുന്ന കുരിശുമരണത്തെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും ഉയർത്തെഴുന്നേപ്പിനെ കുറിച്ചൊക്കെ പറയുന്നതായി നമുക്ക് കാണാം. ഇത് യേശു തന്റെ ശിഷ്യന്മാരോട് നേരത്തെയും പറഞ്ഞതാണ്, പക്ഷെ അന്ന് അവർക്കത് മനസ്സിലായില്ല. മാർക്ക് ചാപ്റ്റർ 9:32 കാണാം. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ടു. ജബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വന്ന് യാചിക്കുന്നതായി നമുക്ക് കാണാം. ഒരുത്തൻ തൻ്റെ വലതുഭാഗത്തും ഒരുത്തൻ തൻ്റെ ഇടതുഭാഗത്തും ഇരിക്കുവാനുള്ള വരം എന്നത് അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള ആഗ്രഹമാണ് പ്രകടമായി കാണാൻ പറ്റുന്നത്. കഷ്ടതയും കുരിശുമരണവും സഹിക്കാൻ പോകുന്ന ക്രിസ്തു മഹത്വം പ്രാപിക്കുമുള്ള അവരുടെ പ്രത്യാശ തീർച്ചയായും പ്രശംസീയമാണ്. എന്നാൽ വിശ്വാസത്തെ സ്വന്തം നേട്ടങ്ങൾക്കുള്ള ചവിട്ടുപടിയായി കാണുന്ന തിരുത്തൽ ആവശ്യമുള്ളതാണ്. ശുശ്രൂഷയാണ് മഹത്വത്തിന്റെ വഴിയെന്നുള്ള തിരുത്തലാണ് ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ടത്. സെക്കൻഡ് പോയിന്റ്, ക്രൂശ് ശുശ്രൂഷയുടെയും സഹനത്തിന്റെയും പ്രതീകമാണ്. ക്രൂശിന്റെ അനുഭവം നിന്ദയുടെയും പരിഹാസത്തിന്റെയും അനുഭവമാണ്. അതിൽ കൂടി നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണ് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ അടുക്കൽ അപേക്ഷികമായി വരുന്ന ജബദി മക്കളോട് കർത്താവ് ഇതാ ചോദിക്കുന്നു, നിങ്ങൾ എന്തുവാ ചോദിക്കാൻ വരുന്ന എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ സ്വീകരിച്ച സ്നാനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? ഞാൻ സഞ്ചരിച്ച കൂടെ വഴി കൂടി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? ഈ പുതിയ കാലത്തിൽ നാം എല്ലാവരും ക്രിസ്തീയ മൂല്യങ്ങളില്ലാതെ വളരുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന നാം എല്ലാവരുടെയും ജീവിതം ക്രൂശിന്റെ വഴി കൂടെ നടക്കുന്ന ഒരു ജീവിതമായിരിക്കണം. മറ്റുള്ളവർക്കായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും കർത്താവിന്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കാനും ആണ് കർത്താവ് നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. 3. യേശുവിന്റെ ക്രൂശ് നമുക്ക് സഹനത്തിന്റെയും വിനയപ്പെടുത്തലിന്റെയും പ്രതീകമാണ്. വിനയപ്പെടുത്തലിന്റെ മൂർത്തിഭാവം ആണ് കാൽവരിയിലെ ക്രൂശ്. പിതാവിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട് സ്വർഗമഹിമകൾ വെടിഞ്ഞതും ദാസവേഷം എടുക്കുന്നതും മനുഷ്യനായതും ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളത് ആയവനും വിധേയപ്പെടുത്തലാണ്. ദൈവരാജ ശുശ്രൂഷ അധികാരത്തിന്റെയും മേധാവിത്വമുള്ള വിനയത്തിന്റെയും സഹനത്തിന്റെയും മാതൃകയാണ്. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.